പടകനും അങ്ങനെ ഒറ്റയ്ക്കല്ല, അങ്ങനെ ഞാൻ പടകനുണ്ട്. അടിപൊളിയായിരുന്നു. കുഞ്ചാക്കോനും സുരാജുമാണ് പടം മൊത്തം കൊണ്ടുപോകുന്നത്. അത് രണ്ടുപേര് ആ കൂടിനകത്തുള്ള സംഭവമാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു കോമഡി പടം അല്ല, പക്ഷെ ഒരു ഇങ്ങനെ സീറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാം. സൂവിനകത്ത് അവർ പെട്ടിട്ടുള്ളത് എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് പടത്തിനകത്ത്. തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫില് സുരാജ്, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുഞ്ചാക്കോനാണ് പടത്തിലെ ലീഡ് ചെയ്യണത്. നന്നായിട്ടുണ്ട്, രസമുണ്ട്. കൊണ്ടുപോകുന്നുണ്ട്. സസ്പെൻസ് ഒന്നുമില്ല പടത്തിൽ. തന്നെ ട്രെയിലർ കണ്ടതല്ല, കൂടിനകത്ത് അവർ പെടുന്നു എന്നിട്ട് എങ്ങനെ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ട് പടം, കുഴപ്പമില്ല. ഒന്ന് കാണാനുള്ള എത്ര സ്റ്റാർ കൊടുക്കാൻ? 3.5 കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു പോലെ. സുരാജിന്റെ പഠനം അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അവർ രണ്ടുപേരും മാത്രമല്ല, അഭിനയിച്ച് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് വൺ ഡേ മാത്രമുള്ള ഹിറ്റ്, അത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഈ കാഴ്ച ബംഗ്ലാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ പിള്ളേർക്കൊക്കെ ചെറുതായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോമഡി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഹിറ്റ് അടിക്കാനുള്ള ഒരു പടം, അതിനുള്ള ഒരു ത്രെഡൊന്നും ഇല്ല പടത്തിന്. എന്തായാലും കൊള്ളാം. ചിരിക്കാനൊക്കെ ഉണ്ടോ? ആ ചിരിക്കാനുണ്ട്. ആ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. ആ ഫുൾ കോമഡിയാണ്. സുരാജിന്റെ കയ്യിലും അതേപോലെ തന്നെ കുഞ്ചാക്കോ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു. ആ എന്തായാലും അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ. VFX ചിലയിടത്തൊക്കെ എനിക്ക് ആ മറ്റേ അത് എഡിറ്റ് ചെയ്ത് ശരിക്കും എഡിറ്റിംഗ് ആണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. തമാശയാണോ? കുട്ടികൾക്ക് കാണാൻ പറ്റും. ആ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല പടം, കുഴപ്പമില്ല. പുതുമുണ്ടോ സിനിമയിൽ? ആ നല്ല കഷ്ടപ്പാടുണ്ട്. ഇങ്ങനെ VFX ഒക്കെ ഇല്ലാതെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഒറിജിനൽ ആയിട്ട് സിംഹത്തിന്റെ ഒരു പരിപാടി ഒക്കെ ഉണ്ട്. അപ്പൊ ഇഷ്ടപ്പെടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. പടം ബേസിക്കലി ആവറേജ് ആയി ഉള്ളു, കുറച്ച് ക്ലീഷിയായി തോന്നി. പിന്നെ പുതുമയിൽ ടോപ്പിക്കാണ്, പുലിമുറികളെ പോലെ നല്ല ടോപ്പിക്കാണ്. കുറച്ചും നന്നാക്കായി, കുറച്ചുകൂടെ ലോജിക്കൽ റിയലിസ്റ്റിക് ആയി തോന്നിയില്ല. കോമഡി ഉണ്ട്, കാണാം. ഒരു ആവറേജ് പടം കണ്ടിരിക്കാം. കണ്ടപ്പെട്ടോ? കണ്ടിരിക്കാം. സിനിമത്തെ കണ്ട് പേടിച്ചോ? എനിക്ക് അവർക്ക് പേടി തോന്നുന്നു. അത് നന്നായി ചെയ്യുന്നുണ്ട്. കുഞ്ചാക്കോ ബോബനെക്കാട്ടി അഭിനയം ഇഷ്ടപ്പെട്ട് വെഞ്ഞാറമ്പുണ്ട്. വെഞ്ഞാറമ്പുണ്ട് കുറേ നാളത്തെ കോമഡി ആയിരുന്നു. കുഞ്ചാക്കോ ബോബൻ റൊമാൻസ്റ്റിക്കൽ വരുന്നുണ്ട്. പടം ആവറേജ്. VFX ഒക്കെ എങ്ങനെ ഉണ്ടായി? സിനിമ നന്നായിട്ടുണ്ട്. പടം ആവറേജ് ആയി. ഹിറ്റടിയോ? ഒരു ആവറേജ് ഹിറ്റായി. ഹിറ്റടിയോ? ഹിറ്റെന്ന് പറയാൻ പറ്റില്ല. വേറെ പടം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഓടിയായി. ഈ ജോണറിൽ വരുന്ന സിനിമകളൊക്കെ കുറവാണ്. ഈ ജോണർ കുറവാണ്. പുലിമുറുക്കലിനെ പോലെ ഒരു ജോണറാണ്. നല്ല നന്നായിട്ട് ആക്കായാലും പക്ഷേ അത് കുറച്ച് കോമഡി പോലെ തോന്നി. പിന്നെ കോമഡി ചിലയിടത്തോളം വർക്കൗട്ടായി.